കിണറിന്റെ സ്ഥാനം. ഇന്ന് നമുക്ക് കിണറിന്റെ സ്ഥാനത്തെ പറ്റി നോക്കാം. രണ്ട് കാര്യങ്ങളാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് കിണറിന്റെ സ്ഥാനവും രണ്ട് കിണറിന്റെ സംരക്ഷണവും. ഇപ്പൊ സ്ഥാനത്തെ പറ്റി പറയുകയാണെങ്കിൽ രാശിചക്രം വെച്ച് നമ്മൾ പറയുന്നുണ്ട്, നവവർഗ പദകൽപ്പന വെച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ രാശിചക്രം വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നമുക്ക് 12 രാശിചക്രമാണുള്ളത്. ആ 12 രാശിചക്രം എന്താണെന്ന് നോക്കാം. അതായത് ഏകദേശം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്ന രീതിയിൽ നമ്മളൊരു വാസ്തു മണ്ഡലം എന്ന് പറയുന്ന ഒരു ചെറുമുറ്റം കെട്ടുകയാണെങ്കിൽ ആ കെട്ടുന്നതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ മീനം, മേടം, ഇടം, ഈ പച്ച കളർ കാണിച്ചേക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് കിണർ കൊടുക്കാന്ന് പറഞ്ഞു. കുംഭം, മകരം, പക്ഷേ ഈ ഒരു 3, 2, 5 രാശികളിൽ മാത്രമേ നമുക്ക് കിണറിന് സ്ഥാനമുള്ളൂ. ബാക്കിയുള്ള രാശികളിലൊന്നും കിണറിന് സ്ഥാനമില്ല. ഇപ്പൊ നമ്മൾ വാസ്തുവിൽ നിങ്ങൾ കൂടുതലും കേൾക്കുന്ന ഒന്നാണ് കന്യമൂല, കന്യമൂല എന്ന്. ശരിക്കും കന്യമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോഴേ ഈ തെക്കും പടിഞ്ഞാറും വരുന്ന ഈ ഒരു കന്യരാശിക്കാണ് കന്യമൂല എന്ന് പറഞ്ഞ കിണറിന് വേണ്ടി മാത്രമേ ഉള്ളൂ നമ്മൾ വാസ്തുവിൽ ഈ കന്യമൂല എന്ന് പറയുന്നുള്ളൂ. ബാക്കി ഒരു കാര്യത്തിന് നമുക്ക് കന്യമൂല എന്ന് പറഞ്ഞ് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാവരും ഈ ഒരു തെക്ക് പടിഞ്ഞാറ് മൂല കന്യരാശി ആയതുകൊണ്ടാണ് ഇവിടെ ഭയങ്കരമായിട്ട് കന്യമൂല എന്നുള്ള ഒരു പേരും കാര്യങ്ങളൊക്കെ വരാൻ കാര്യം. നമ്മുടെയൊക്കെ അറിയാവുന്ന മീനം, മേടം, എടവും, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുല, മൃച്ഛിക, ധനു, മകരം, കുംഭം, അങ്ങനെയുള്ള ഇങ്ങനെ നമ്മൾ രാശി, നമ്മുടെ രാശിയക്കാരൻ തുടങ്ങുന്ന മേടം തൊട്ടാണ്. അത് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ 12 രാശികൾ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ആ 12 രാശികൾ വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ കിണറിന് സ്ഥാനം പറയുന്നത്. അപ്പൊ ഈ പറയുന്ന 5 സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കിണർ ഒഴുകുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ടോട്ടൽ നമ്മുടെ ഇവിടെ ഒരു നീളം എന്ന് പറഞ്ഞാൽ ഒരു 18 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ 18 നമ്മൾ 4 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഉള്ള ഒരു അളവ് ഇപ്പൊ ഏകദേശം ഒരു എന്ന് പറഞ്ഞാൽ ഒരു 18 ഭാഗം 4 പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 4.5 മീറ്റർ. ആ 4.5 മീറ്റർ അതിൻ്റെ 4.5 മീറ്റർ എന്ന് പറയുന്ന ആ ഇതാണ് ഒരു രാശിയായിട്ട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ രാശികൾ എടുത്തിട്ട് ആ രാശികളുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കിണർ കുഴിക്കാം എന്നുള്ളതാണ് നമ്മൾ രാശിയക്കാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത് നവവർഗ പദകൽപ്പന വെച്ചിട്ട് എങ്ങനെയാണെന്ന് ചെയ്യാം. പക്ഷെ നവവർഗ പദകൽപ്പന എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴത്തെ അല്പക്ഷേത്ര വിധിയിൽ നമുക്കത് അത്രയും പ്രാക്ടിക്കൽ അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഈ നവവർഗ പദം എന്ന് പറയും പദകൽപ്പന എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടോട്ടൽ ആ വാസ്തു മണ്ഡലം എന്ന് പറയുന്ന നമ്മൾ എടുക്കുന്ന ആ പ്ലോട്ടിനകത്ത് നമ്മൾ ചതുരാക്കിയതിന് നമ്മളിങ്ങനെ 9×9=81 പദകൽപ്പന, വെച്ചാൽ 9×9=81 ചെറിയ ചെറിയ സ്ക്വയർ ആക്കി നമ്മൾ മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആപൻ, ആപവത്സൻ, അന്തരീക്ഷൻ, മഹീന്ദ്രൻ, ഇന്ദ്രിത്ത്, വരുണൻ, സോമൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോ പദങ്ങളാണ് കൊടുത്തുള്ളത്. ആ പദങ്ങളിലൊക്കെ കിണറിന് സ്ഥാനം വരുന്നതിനകത്ത് കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പദത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ കിണർ നിൽക്കണം. അപ്പോൾ ഒരു വലിയ പ്ലോട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പദത്തിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് കിട്ടും. പണ്ടത്തെ നമ്മുടെ ഏക്കർ എടുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഓരോ പദങ്ങളൊക്കെ എടുത്ത് പണ്ടത്തെ ആൾക്കാർ ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചാൽ ഇപ്പോഴത്തെ ഈ ചെറിയ ഇതിനകത്ത് വെക്കാനായിട്ട് ഒരു രീതിയിൽ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് രീതിയിലാണ് നമ്മൾ വാസ്തുവിൽ നമുക്ക് കിണറിനെ പറ്റി പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത് നോക്കണമെന്ന് വെച്ചാൽ കിണറിനെ സംരക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കിണറിന്റെ സംരക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ കിണർ കുഴിച്ച് നമുക്ക് വെള്ളമൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ കിണറും അതിന്റെ പരിസരവും നമ്മൾ ശുചീകരിക്കണം എന്നാണ് ആദ്യം പറയുന്ന പോയിന്റ്. അതിനകത്ത് ചെളിയോ പൂപ്പലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെള്ളം ശുദ്ധമാക്കണം എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നെല്ലിപ്പലക ഉണ്ടെങ്കിൽ അവിടം വരെ, അല്ലെങ്കിൽ നെല്ലിപ്പലക ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലെ ചെളി വരെ നമ്മൾ നീക്കം ചെയ്യണം എന്നാണ് കിണറിനെ പറ്റി പറയുന്നത്. പിന്നെ നമ്മൾ കിണറിനെ പറ്റി പറയുന്നത് വെച്ചാൽ ഈ കലക്കമുള്ള വെള്ളമാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ, നീറ്റുകൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കിണറിനെ ശുദ്ധമാക്കാന്ന് പറയുന്നത്. കിണർ കുഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് വെച്ചാൽ പടവുകളൊക്കെ പൊട്ടാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എങ്ങാനും പടവുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പടവൊക്കെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെയും പൊട്ടി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്ന പറഞ്ഞു. പിന്നെ നമ്മൾ കിണറിനെ പറ്റി നമ്മൾ പറയുന്നത് വെച്ചാൽ സംരക്ഷിക്കുമ്പോൾ കിണർ ശക്തമായിട്ടൊരു വലിയൊരു ആൾമറ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കിണറിന് ചുറ്റുമായിട്ട് ഒരു 10 മീറ്റർ ചുറ്റളവിലെങ്കിലും പ്ലാവ്, മാവ്, ഇലഞ്ഞി, പുളി, അരയാല് തുടങ്ങിയ മഹാവൃക്ഷങ്ങളൊന്നും വളരാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ വേരുകൾ നമ്മൾ കിണറിലേക്ക് തിളച്ചു കയറിയിട്ട് നമ്മുടെ കിണറ്റിന്റെ കെട്ടുറപ്പിനെ തകർക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. പിന്നെ കിണറിന് ചുറ്റും ഈ റബ്ബർ മരങ്ങളൊന്നും വെച്ചെടുപ്പിക്കുന്നു അത്ര നല്ലതല്ല എന്ന് പറയുന്നത്. റബ്ബർ മരങ്ങളിൽ നിന്ന് വരുന്നിട്ടുള്ള ആ നീരുറവ ഉണ്ടല്ലോ, ആ പാല്, അത് നമുക്ക് ഭാവിയിൽ നമുക്ക് വരൾച്ചയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇടയാക്കും എന്നാണ് പറയുന്നത്. കിണർ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ചില കിണറുകളൊക്കെ നമുക്ക് നോക്കുമ്പോഴും ചില പക്ഷികൾ അല്ലെ പറവകളൊക്കെ വന്നിട്ട് അതിനകത്ത് വിസർജിക്കുക അല്ലെങ്കിൽ അതുപോലെ വൃത്തികേടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നമ്മളൊരു കെട്ടോ ഗ്രില്ലൊക്കെ ഇടുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് അതിന് നമ്മൾ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ വരൾച്ചയുള്ള സമയത്ത് കിണറൊക്കെ വറ്റി പോകുന്നതാണെങ്കിൽ ആ കിണറിന് ചുറ്റും മഴവെള്ള കുളങ്ങളൊക്കെ വെക്കാമെന്നാണ് വാസ്തുവിൽ പറയുന്നത്.
അപ്പൊ ഈ കുളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 6-7 അടിയെങ്കിലും നമ്മുടെ ആ കിണറിൽ നിന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മഴവെള്ള കുളമൊക്കെ ഈ ചകിരിയും ചകിരിപ്പൊടിയും ഒക്കെ നിറച്ച് വെച്ചിട്ട് മഴവെള്ളത്തെ സ്വീകരിക്കുന്ന രീതിയിൽ സജ്ജമാക്കണം എന്നാണ് പറയുന്നത്. ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ചകിരിയിലൂടെ കടന്നു പോകുന്ന വെള്ളം എന്താ സംഭവിക്കുന്നത്? അത് ശുദ്ധമായിട്ടുള്ള മഴവെള്ള കുളങ്ങളിൽ എത്തിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിണറും സെപ്റ്റിക് ടാങ്കും ആയിട്ട് ഒരു 1.5 മീറ്ററെങ്കിലും ദൂരം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കിണറിനെ പറ്റി പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഫ്രീ ആയിട്ട് വാസ്തുവിന്റെ ബേസിക് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള വീഡിയോകളെല്ലാം നമ്മൾ ഇനി അവിടെ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ഈ ക്ലാസ് റൂമിന് താല്പര്യമുള്ള ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ള വാസ്തു പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് ആണ്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.